നമസ്കാരം. തേജസ് ഫെങ്ഷുയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ടൊരു സംശയം ചോദിക്കാറുണ്ട്. ഞാൻ വാസ്തുവിനെ കുറിച്ചാണ് കംപ്ലീറ്റ് നമ്മുടെ വീഡിയോ അത്രയും കൊടുത്തിട്ടുള്ളതും, മാത്രമല്ല ഫെങ്ഷുയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നു, സർ വീട്ടിൽ വാസ്തു ദോഷമുണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് പല ആൾക്കാരും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ വാസ്തു ദോഷം എങ്ങനെ തിരിച്ചറിയാമെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരുടെ സംശയത്തിൽ ഒന്നും കൂടെ ഞാനതൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഒരു വീട്ടിൽ വാസ്തു ദോഷം ഉണ്ട് എന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീട്ടിൽ താമസിക്കാൻ ചെല്ലുന്ന സമയം പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, നമുക്ക് കഷ്ടകാല സമയത്ത് മാത്രമേ വീട് വയ്ക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. കാരണം നമ്മളൊരു ഒരു എമൗണ്ട് വച്ചുകൊണ്ട് നമ്മുടെ വീടിന് തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ എല്ലാ ആൾക്കാരുടെയും ഒരു സ്ഥിതിയാണ് അത് തികയാതെ വരും. നമ്മുടേതായ രീതിയിൽ വീടിനെ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ അത് തികയത്തില്ല, വീണ്ടും കൂടുതൽ നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാധാരണ ശനി സമയത്തൊക്കെ നമ്മുടെ ഇന്ന് സാമ്പത്തികം ഒത്തിരി നഷ്ടപ്പെട്ടു പോവുക, ഇങ്ങനെയുള്ള ഒത്തിരി എഫേർട്ട് എടുക്കുമ്പോൾ നമ്മളതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെയാണ് ശരിക്കും വീടൊക്കെ വയ്ക്കാൻ ആരംഭിക്കാനുള്ളത്. കാരണം ആ സമയത്ത് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ക്യാഷ് ഈ വീട്ടിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയും പല ആൾക്കാരും ചില പഴയ പല ജ്യോത്സ്യന്മാരും അങ്ങനെ ചെയ്യാറുണ്ട്. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. മാത്രമല്ല ഒരു പുരുഷൻ്റെ രണ്ട് ഭാഗ്യമാണ് പുരുഷന് കിട്ടുന്നത്. ഒന്ന് വിവാഹത്തിലൂടെ ഭാഗ്യം ഉണ്ടാവാം, രണ്ട് നല്ല സൂട്ടബിളായിട്ടുള്ളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിലും ഭാഗ്യം ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു സൂട്ടബിളായിട്ടുള്ള വീട് നമുക്ക് ആ വീടാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളൊരു പുതിയൊരു വീട്ടിലോട്ട് നമ്മൾ താമസം ആയിക്കഴിഞ്ഞു, നമുക്ക് നല്ല രീതിയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ആ വീട്ടിലോട്ട് താമസം ആയപ്പോൾ ആ ജോലിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ, മീൻസ് ജോലിയിൽ ശത്രുത അല്ലെങ്കിൽ പ്രൊമോഷൻ, നമ്മൾ ഉദ്ദേശിച്ച പ്രൊമോഷൻ കിട്ടാതെ വരിക, ഇങ്ങനെയുള്ള അതായത് ആ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ വരുന്ന അപ്പോഴും നമ്മൾ ചിന്തിച്ചോളൂ, നമ്മൾ താമസിക്കുന്ന റൂമോ അല്ലെങ്കിൽ താമസിക്കുന്ന വീടോ നമുക്ക് സൂട്ടബിൾ അല്ല, നമുക്ക് നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് കിട്ടുന്ന ഭാഗത്താണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്, അല്ലെങ്കിൽ ആ ബെഡ്റൂമിൽ നെഗറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭാഗത്താണ് നമ്മുടെ ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒന്ന്, തൊഴിൽപരമായിട്ടുള്ള തടസ്സം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. രണ്ട്, വിട്ടുവിട്ടുള്ള അസുഖങ്ങൾ വരാൻ. നമ്മൾ ഒരു ഡോക്ടറെ ചെന്ന് കണ്ടു, ആ ഡോക്ടർ ഇന്ന് മെഡിസിൻ തന്നു, ആ മെഡിസിൻ നമ്മൾ കഴിച്ചു, നമ്മുടെ അസുഖം മാറാതിരിക്കുകയാണെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് സൂട്ടബിൾ അല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ ഒരു വ്യക്തിക്ക് നാലിടത്തു നിന്ന് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, നാലിടത്ത് നെഗറ്റീവ് എനർജിയൊക്കെ കിട്ടുന്നത്, ഇതൊരു സയൻസാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിയാൽ നമ്മുടേതായ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു വീട്ടിൽ എവിടെ നിന്നൊക്കെയാണ് പോസിറ്റീവ് എനർജി കിട്ടുന്നത്, എവിടെ നിന്നൊക്കെയാണ് നെഗറ്റീവ് എനർജി കിട്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് അസുഖങ്ങൾ കൂടുതലായിട്ടിരിക്കുന്നു, നമ്മൾ അസുഖങ്ങൾ മാറുന്നില്ല. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന റൂം അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ പൊസിഷൻ, വീടിൻ്റെ ഫേസിങ് നമുക്ക് സൂട്ടബിൾ അല്ലാതിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന റൂം നമുക്ക് സൂട്ടബിൾ അല്ലാതിരിക്കാം. നമ്മൾ ഏത് നല്ല മെഡിസിൻ കഴിച്ചാലും നമ്മുടെ ശരീരത്തിലത് എഫക്റ്റ് ചെയ്യാതെ ഇരിക്കുന്നൊരവസ്ഥ വരുന്നത് ഇതൊക്കെ കൊണ്ടാണ്, വാസ്തു കറക്റ്റ് അല്ലാത്തതുകൊണ്ട്. വാസ്തു മാത്രമല്ല, നമ്മുടെ വീട് നമ്മുടെ റൂം നമുക്ക് സൂട്ടബിൾ അല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഒരു വീട്ടിലോട്ട് താമസം മാറിക്കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും തടസ്സം നേരിടുക, അലസതയും മടിയും കൂടുതലായിട്ട് വരിക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരണമെങ്കിൽ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക. ഒന്നുകിൽ കുട്ടികളിരുന്ന് പഠിക്കുന്ന റൂം സൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ ആ വീട് കുട്ടികൾക്ക് സൂട്ടബിൾ അല്ല, അങ്ങനെ ശ്രദ്ധിക്കാം. അങ്ങനെയും നമുക്ക് വാസ്തുദോഷം നമുക്ക് തിരിച്ചറിയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, അതിനകത്തുള്ള എഫേർട്ട് നമുക്ക് എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടാതിരുന്നാൽ അവ ഉറപ്പായിട്ട് നമ്മൾ കണക്കാക്കാം, നമ്മൾ താമസിക്കുന്ന സ്ഥലം നമുക്ക് സൂട്ടബിൾ അല്ല, അത് സൂട്ടബിളാക്കി എടുക്കണം. രണ്ടാമത്, നമുക്ക് സാമ്പത്തികം എത്ര, ഇപ്പോൾ സാമ്പത്തികം ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയും, അത് നിലനിർത്തുവാനാണ് പാട്.
ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സാമ്പത്തികം നമ്മുടെ കയ്യിൽ വന്നാൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥ. ഇപ്പോൾ ഇന്നൊരു നമ്മുടെ ഒരു 1000 രൂപ വന്നു, 1500 രൂപയുടെ ചിലവ് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ആവശ്യമില്ലാത്ത കാശ്, ആവശ്യമില്ലാതെ എങ്ങനെ ഒരു മനുഷ്യൻ്റെ കാശ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഒന്നെങ്കിൽ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കുക, അസുഖങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സാധനമാണ്, ഹോസ്പിറ്റലിൽ കൊണ്ട് പൈസ കൊടുക്കുക, അതൊക്കെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. രണ്ട്, നമ്മളൊരു വാഹനം ഉപയോഗിക്കുന്നെങ്കിൽ വാഹനത്തിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നമുക്ക് സംഭവിക്കുമ്പോൾ ഇങ്ങനെ നമുക്കെന്താ, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു എനർജി ലെവൽ നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് സംഭവിക്കും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് തൊഴിൽപരമായിട്ടുള്ള തടസ്സം ഉണ്ടാവുക, അസുഖങ്ങൾ കൂടുതൽ വരിക, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുക, സാമ്പത്തികം വരവും കയ്യിൽ നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ട് എങ്കിൽ നമുക്ക് വീട് സൂട്ടബിളല്ല. മാത്രമല്ല, നമ്മുടെ ഏറ്റവും കൂടുതൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ബന്ധുക്കളായിരുന്നാലും സുഹൃത്തുക്കളായിരുന്നാലും, നമ്മളിൽ ഒരു ശത്രുതാ മനോഭാവം കാണിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ, അവർ കാണിക്കുന്നില്ലായിരിക്കും, പക്ഷെ അവരങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്ക് തോന്നിയാൽ ആ വീട് സൂട്ടബിളല്ല. കാരണം എപ്പോഴും നമുക്ക് നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ളത് കണ്ടാലും നമുക്ക് അത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അതാണ് ആ ഒരവസ്ഥ വരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ വീട് സൂട്ടബിളല്ല എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പം സ്വാഭാവികമായിട്ട് കുറേ ആൾക്കാർ വിളിച്ച് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു മറുപടിയാണ്, ഈ വീട് സൂട്ടബിളാണോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നു, അതിലേക്കാൾ കുറച്ചും കൂടെ ഉപരിയായിട്ട് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അതായത് സൗഭാഗ്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുകയാണെങ്കിൽ ആ വീട് നമുക്ക് പോസിറ്റീവാണ്. എന്നാൽ നേരത്തെ ഉള്ളതിനേക്കാളും നമ്മൾ കഷ്ടതയിലോട്ട് പോവുകയാണെങ്കിൽ ആ വീട് നെഗറ്റീവ് എനർജിയാണ്. ശ്രദ്ധിക്കുക, അങ്ങനെ നെഗറ്റീവ് എനർജി കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ എന്താ പറയുക, ഒരു കഷ്ടപ്പെട്ട് റെഡിയാക്കി, ഒരു കാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി, സമ്പാദ്യം കൊണ്ട് നമ്മളൊരു വീട് വച്ചു, ആ വീടിങ്ങനെ ഇത്രയും കഷ്ടത്തിൽ നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. വീടിനെ ഇടിച്ച് നിരത്തോ കേടുപാടുകളോ ഒന്നും വരുത്താതെ തന്നെ നമുക്ക് ആ വീടിൻ്റെ എനർജി ലെവൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുത്തുകൊണ്ട് വീടിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം. അതിനാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഫെങ് ഷുയ് ഉപയോഗിക്കുന്നത്. വീടിനെ ഇടിച്ച് നിരത്തോ കേടുപാടുകളോ മറ്റൊന്നും വരുത്താതെ നമ്മൾ ഫെങ് ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള കളർ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒക്കെ നമുക്ക് ആ എനർജി ലെവൽ നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുത്താൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ്, ഇതെല്ലാം എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഇതിൽ കമൻറ്റ് ചെയ്താൽ കിട്ടത്തില്ല, യൂട്യൂബിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ മിക്കവാറും എടുക്കാറില്ല. വാട്സപ്പ് ചെയ്യുക, വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ഉള്ളതിന് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ വീടിൻ്റെ പരിസരം വഴി പോകുന്ന സമയത്ത് നിങ്ങളെ അറിയിച്ചിട്ട് ശേഷം നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കി നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാം. പിന്നെ ഇതിനകത്ത് മറ്റു ഒരു രീതിയും കൂടെ ഉണ്ട്, ഈശ്വരാധീന കുറവുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, പിതൃദോഷം കൂടുതലുണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ വീട്ടിൽ വന്ന് തലനാരിഴ കീറി പരിശോധിച്ച്, എന്നോട് പറയുകയാണ്, തലനാരിഴ കീറി പരിശോധിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കിയാൽ നിങ്ങൾ പിന്നെ എൻ്റെ ബന്ധുക്കളാണ്, നമ്മൾ തമ്മിൽ ബന്ധുക്കളാണ്, ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ തലനാരിഴ കീറി പരിശോധിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ 100% മാറ്റിയെടുക്കും. പക്ഷെ ഞാൻ വെറുതെ വന്ന് ചെയ്തു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം മാറില്ല. നിങ്ങൾ ഇതിനെ വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്ത് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ 100% ഞാൻ ഗ്യാരണ്ടി നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം പൂർണ്ണമായിട്ടും മാറിയിരിക്കും. പിന്നെ ഒരു പരീക്ഷണാർത്ഥം ആരും ചെയ്യരുത്. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല വീടുകളിലും ഞാൻ ചെയ്യുമ്പോൾ അവരുടെ അങ്ങോട്ട് ഞാൻ വിളിക്കാറില്ല, ആരെയും ഇങ്ങോട്ടാണ് വിളിക്കാറ്. വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള, ഇപ്പോൾ എന്തെങ്കിലും ഒരു ദോഷം, ഞാനൊന്ന് ഫെങ് ഷുയ് ചെയ്തിട്ട് പൂജ ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തപ്പോൾ ഇന്നൊരു പ്രോബ്ലം, നമുക്ക് ദോഷമായിട്ട് വന്നു, അത് വിളിച്ച് പറയുക. വിളിച്ച് പറയുമ്പോൾ അതിന് എന്താണ് റെമഡി, അത് ആ ഫോണിൽ കൂടെ തന്നെ പറഞ്ഞുതരും, അല്ലെങ്കിൽ വീട് വന്ന് നോക്കി റീകറക്റ്റ് ചെയ്ത് തരും. അതും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ ഒരു പൂജ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വീട് ഒന്ന് കറക്റ്റ് ചെയ്തോ ചെയ്തെന്ന് പറഞ്ഞിട്ട് 100% നിങ്ങൾക്ക് സക്സസ് ആവണമെന്നില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് സംസാരിച്ച് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ റീകറക്ഷൻ നമ്മൾ ചെയ്യേണ്ടത്, ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു വീട് വാസ്തുപ്രകാരം കറക്റ്റ് ചെയ്താൽ നമുക്ക് പോസിറ്റീവ് എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഇത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ നമസ്കാരം. മാത്രമല്ല, ഒരു പ്രത്യേക മറ്റൊരു പ്രത്യേക കാര്യങ്ങൾ അറിയിക്കാനുണ്ട്.
കേരളത്തിലെ ആദ്യത്തെ കുബേര ആശ്രമം ഞാൻ ഇവിടെ ആയൂർ, കൊല്ലം ഡിസ്ട്രിക്റ്റ് ആയൂർ ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണിക്കാം. ആ ആയൂർ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെ ഡയറക്റ്റ് കാണണമെന്നുള്ളവർ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും. വിളിച്ചിട്ട് വരിക, നേരത്തെ ബുക്ക് ചെയ്യണം. ഇപ്പം കോവിഡിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത്. അല്ല, നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെ നമസ്കാരം.